നമസ്കാരം. ജാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ജാമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കിലോ അടുത്തുണ്ട്. 3 മീഡിയം സൈസ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് അരച്ച് നല്ലൊരു പൾപ്പാക്കി എടുക്കണം. അതിനായി പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത പൈനാപ്പിൾ പൾപ്പാണിത്. ഇത് അളന്നെടുത്തതാണ്. ഏകദേശം 5 കപ്പോളമുണ്ട്. എത്ര കപ്പ് പൈനാപ്പിൾ പൾപ്പുണ്ടോ അത്രയും കപ്പ് പഞ്ചസാരയാണ് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാനായി നമ്മൾ ചേർക്കേണ്ടത്. അതുകൊണ്ട് അരച്ചെടുത്ത പൈനാപ്പിൾ പൾപ്പ് അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് അളന്നെടുത്ത പൈനാപ്പിൾ പൾപ്പ് ഒരു പാനിലേക്കോ കടായിലേക്കോ ഒഴിക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. ഇതുപോലെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര കപ്പ് പൈനാപ്പിൾ പൾപ്പുണ്ടോ അത്രയും കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 2-3 ഇഞ്ച് നീളമുള്ള 1 കഷ്ണം കറുവാപ്പട്ട കൂടി ചേർക്കുക. ഇനി ഇത് തുടർച്ചയായി ഇളക്കി പഞ്ചസാര ഇതിൽ പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക. പിന്നീട് ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി അല്പം ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവൂ. 2-ാമത്തേത്, അടിയിൽ പിടിക്കാതെ തുടർച്ചയായിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏകദേശം 1 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇത് ആവശ്യമുള്ള പരുവത്തിൽ കുറുകി കിട്ടും. ഇതിപ്പോൾ ഏകദേശം 18 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർക്കുക. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. വീണ്ടും തുടർച്ചയായിട്ട് 2 മിനിറ്റ് നേരം കൂടി ഇളക്കുക. ജാം തണുത്തു കഴിയുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റായി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കളറൊന്ന് മാറി അല്പം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതുപോലെ കളറ് മാറി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കുമാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇത് തണുത്തു കഴിയുമ്പോൾ ഇത് അല്പം കൂടി കട്ടിയായി ജാമിൻ്റെ പരുവത്തിലാവും. ഇനി ഇത് ഈ ലെവലിൽ നിന്നും കൂടുതൽ വറ്റിച്ചു കഴിഞ്ഞാൽ ഇത് തണുത്തു കഴിയുമ്പോൾ കൂടുതൽ കട്ടിയാവുകയും ബ്രെഡിലൊന്നും തേക്കാൻ പറ്റാതെ വരികയും ചെയ്യും. നേരെ മറിച്ച് ഇത് ആവശ്യത്തിന് വറ്റിച്ചില്ലെങ്കിൽ തണുത്തു കഴിയുമ്പോൾ തേനൊക്കെ പോലെ സിറപ്പായിട്ടിരിക്കും. അതുകൊണ്ട് കറക്റ്റ് പരുവത്തിൽ തന്നെ വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം 20 മിനിറ്റാണ് ഇതിനാവശ്യമുള്ള സമയം. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൻ്റെ ചൂട്, അതുപോലെ തന്നെ പാത്രത്തിൻ്റെ വലിപ്പം, എത്രത്തോളം പൈനാപ്പിൾ ജാമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അനുസരിച്ച് സമയത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. ഇനി നമുക്ക് ഈ കറുവാപ്പട്ടയുടെ പീസ് ഇതിൽ നിന്നും എടുത്ത് മാറ്റിയ ശേഷം ഇതിനെ തണുക്കാൻ അനുവദിക്കാം. തണുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് മുകളിലുള്ള പതയൊക്കെ പൊക്കോളും. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരമായിട്ടുണ്ട്. ചൂടൊക്കെ പോയി ഒരു ജാമിൻ്റെ പരുവത്തിലേക്ക് മാറി വരുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ നമുക്കിതിനെ ഒരു ജാറിലേക്ക് മാറ്റാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ജാം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജാറും അതുപോലെ തന്നെ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതും നല്ലതുപോലെ ഉണങ്ങിയതുമായിരിക്കണം. അല്ലെങ്കിൽ ജാം വളരെ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇതുപോലെ ചൂട് പോയി കഴിയുമ്പോൾ തന്നെ ജാറിലേക്ക് മാറ്റുക. പിന്നീട് 6-8 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് ജാമിൻ്റെ പരുവത്തിലായി കിട്ടും. ഈ ജാം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ 2-3 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. പൈനാപ്പിൾ എപ്പോഴും ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ പൈനാപ്പിൾ ജാം ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.